ജ്യോതിഷപങ്ക്തിയിൽ നമ്മോടൊപ്പം ഉള്ളത് ജ്യോതിഷ താന്ത്രിക വൈദിക രത്നശാസ്ത്ര വാസ്തുശാസ്ത്ര പ്രവചനങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകി വരുന്ന ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നും അദ്ദേഹത്തെ നമുക്ക് ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമാജി ശർമ്മജി കൊല്ലത്ത് നിന്ന് രാമേന്ദ്രൻ എഴുതിയ കത്താണ് എന്റെ മകൻ വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത് ഞാനൊരു പോലീസുകാരനാണ് അവനെ ഒരു പോലീസുകാരൻ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം അവന്റെ ഭാവി അറിയാൻ താല്പര്യമുണ്ട് ഗുരുശുക്ര ആദിത്യ ബുധന്മാരും ചൊവ്വാഗ്രഹവും ഒരേ രാശിയിൽ ശക്തി തെളിയിപ്പിച്ചു നിന്ന് പൊലിക്കുകയോ കടുത്ത വിപത്തിയും എടുത്ത് കരകയറ്റും ഭടൻ്റെ കയ്യിൽ എടുതാംസുഖം ചെയ്യും ഭടൻ എന്ന് പറയുമ്പോൾ അത് മിലിട്ടറി സേവനമാണ് പോലീസല്ല അല്ല സൈന്യസേവനം സി ആർ പി മറ്റ് കരസേന നാവികസേന വ്യോമസേന ഇങ്ങനെയുള്ള സേന അതിൽ മിക്കവാറും കരസേന വിഭാഗത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് തൊപ്പി ധരിച്ചാൽ പോരെ പോലീസുകാരൻ തന്നെ ആവണമെന്നുണ്ടോ പട്ടാളക്കാരനും തൊപ്പിയല്ലേ അപ്പോൾ ഏതായിരുന്നാലും കുറേക്കൂടെ അധികാരവും കൂടെ ഏതെങ്കിലും ഒരു ബറ്റാലിയൻ്റെ നേതാവാനുള്ള സാധ്യതയുണ്ട് ഒരു ബറ്റാലിയൻ്റെ അങ്ങ് ഉയർന്ന് ഉയർന്നുയർന്ന് കേണൽ വരെ ഒക്കെ ആവാനുള്ള യോഗം മകനുണ്ട് അപ്പം എന്തുകൊണ്ടും രാമചന്ദ്രന് അഭിമാനിക്കാം ഒരു മാതൃരാജ്യത്തിൻ്റെ സൈന്യാധിപൻ ആകാനോ സൈന്യവുമായി ബന്ധപ്പെട്ട നല്ല ഉദ്യോഗസ്ഥനാകാനോ യഥേഷ്ടം സുഖമായി ജീവിക്കുവാനുള്ള ഭവനം റേഷൻ മാന്യമായ ശമ്പളം അതുപോലെ തന്നെ മക്കൾക്കൊക്കെ അഹമായിട്ടുള്ള പഠിക്കാൻ നല്ല സാമർഥ്യമുണ്ട് അതിന് അംഗീകാരം അംഗീകൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ പല ദീർഘയാത്രകളൊക്കെ ചെയ്യുന്നതിന് ട്രെയിൻ മുതലായ പിന്നെ ബസ്സിനൊക്കെ മുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ നക്ഷത്ര നക്ഷത്രചിഹ്നങ്ങൾ ദേശീയ അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ നാല് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ പവർഫുള്ളായി നിൽക്കുന്നത് കൊണ്ടുണ്ട് കടുത്ത വിപത്തിയും കടുത്ത് കരകേറ്റും ഭടൻ്റെ ജാതകത്തിൽ നെടുതാം സുഖം ചെയ്യും രാജഭടൻ എന്നു പഴയ ഭാഷയിൽ പറയുന്നത് ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ പഠനം സൈന്യ സൈന്യാധിപൻ ആകും അത് സ്റ്റാർട്ടിങ് കീറുമ്പം അധിപൻ ആവണമെന്നൊന്നുമില്ല പതുക്കെ പതുക്കെ പ്രമോഷനൊക്കെ കെട്ടി പഠിത്തം അനുസരിച്ച് നോക്കിയാണ് കീറി വരുന്നത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെയാണ് എങ്കിലും ദൈവത്തിന് പതിനെട്ട് ഇരുപത്തൊന്നിന് മധ്യത്തായിട്ട് ഈ യോഗനിലുള്ളവർക്ക് ഗവൺമെൻറ് സർവീസിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കാം നല്ല ഉത്തമയായ ഭാര്യയെ ലഭിക്കുകയും നല്ല ബന്ധത്തിൽ ചെന്ന് യാടുകയും അഭിവൃക്തിപ്പെടുകയും ഒക്കെ ചെയ്യാവുന്ന യോഗമാണ് ഈ യോഗ നിലകൾക്കനുസരിച്ച് ഇദ്ദേഹത്തിന് പിതാവിന് ധൈര്യമായിട്ടിരിക്കാം ഇങ്ങനെയുള്ള ജാതകനെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല ഒരിക്കലും കഠിനാപത്തുകൾ വരുന്നില്ല എന്നാണ് ആപത്ത് വന്നാൽ പോലും അതിനെ ധൈര്യമായി നേരിട് നേരിടാനും തരണം ചെയ്യാനും പതുങ്ങിയിരിക്കാതെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഒരു രക്തമാണ് അതൊരു പോലീസുകാരൻ്റെയും സൈന്യാധിപൻ്റെയും ഒക്കെ രക്തം അതുതന്നെയാണല്ലോ അതും പ്രകാരമുള്ള യോഗനിലകളും ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മകൻ രാമചന്ദ്രൻ്റെ മകൻ ഒരു സൈന്യാധിപൻ ആവാനുള്ള എല്ലാ സാധ്യതയും എൻ്റെ എളിയ നോട്ടത്തിൽ ജാതക നിരയിലുണ്ട് ആ ഗ്രഹനിലകൾ മാത്രം അങ്ങോട്ട് വിശകലനം ചെയ്തിട്ടില്ല ഒരു പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും മധ്യത്തിൽ പ്രവേശിക്കും വളരെയധികം നല്ല ജാതകമാണ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്